ഹലോ ചിൽഡ്രൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡൂ യുവർ സെക്കൻഡ് ലെസ്സൺ ദാറ്റ് ഈസ് ദാദിമ ഈ ലെസണിൽ റൈറ്റർ ദാറ്റ് ഈസ് ശിവ് പ്രസാദ് സിംഗ് ഹീസ് റൈറ്റിംഗ് അബൌട്ട് ഹിസ് ഫീലിംഗ്സ് അബൌട്ട് ഹിസ് ദാദിമ ഹൗ ഷി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിം ആൻഡ് ദ ഡേ സ്പെൻഡ് വിത്ത് ഹർ ഹീസ് റിമെമ്പറിങ് ഓൾ ദാറ്റ് അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ട് അറിയാനുള്ളത് നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം കംസോറി ഹി ഹേ അപ്നി पर सच तो यह है कि जरा सी कठिनाई पड़ते बीसों गर्मी बरसात और वसंत देखने के बाद भी मेरा मन सदा ही नहीं तो प्रायः अनमना सा हो जाता है पर ഇത് ശരിക്കും നമ്മളൊരു വീക്ക്നെസ് ആണ് ഇത്രയും കാലങ്ങളൊക്കെ കണ്ടു ഇത്രയും സീസൺസ് ഒക്കെ മാറി മാറി കണ്ടു മീൻസ് സോ മെനി സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ് ഹി ഹാസ് ബട്ട് യൂഷ്വലി വാട്ട് ഹി വാട്ട് ആപ്പൻസ് ഇസ് കുറച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഹിസ് ഹാർട്ട് ബിക്കംസ് ഡിസ്റ്റർബ്ഡ് मेरे शुभचिंतक मित्र मुंह पर मुझे प्रसन्न करने के लिए आने वाली छुट्टियों की सूचना देते हैं और पीठ पीछे मुझे कमज़ोर और ज़रा सी प्रतिकूलता से घबराने वाला कहकर मेरा मजाक उड़ाते हैं അപ്പം ഈ റൈറ്ററിൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓനോട് വേഗം ഓൻ എന്തെങ്കിലും ഓനെന്തെങ്കിലും ആണെങ്കിൽ ദാദിമാനെ കാണാൻ പോവുമല്ലോ അപ്പോൾ ശരി പോയിട്ട് വാന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുക്കും പക്ഷേ അറിയാതെ ഓൻ്റെ പുറകെ ഓനെ കളിയാക്കും ഓ കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെ പേടിക്കാൻ എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓൻ്റെ ഫ്രണ്ട്സ് ഓനെ കളിയാക്കും മാ സോച്ചാ ഹും അച്ഛാ അ കവി ഒൻ ബാത്തോക്കൊന്നാ സോച്ചൂങ്ങാ ठीक है जाने दो सोचने से होता ही क्या है पर बरबस मेरी आंखों के सामने शरद की शीत किरणों के समान स्वच्छ शीतल किसी की धुंधली छाया ना चुटती है अब इन आल्कार काली आलोईक्य अंप आलोईक्युला पशे आलोईक्युला विचार बोलते शरद की शीत किरणों आंटर सीसन ना तनपुर आ सीसन नल्ला कूल संड रेसों के അപ്പോൾ ആ സൺ ആ ക്ലൈമറ്റോ ആ മോസമാണോ ഓണക്ക് ഓർമ്മ വരണേ എന്നിട്ട് ആ സമയത്ത് ഓൻ്റെ കൂടെ കൂടെ നടന്ന ഒരു പ്രതിബിംബത്തിൻ്റെ പോലെ നിന്ന് ആ ആളാണ് ഓർക്കണേ അപ്പോൾ അത് ദാദിമൻ ആയിരിക്കും मेरे गांव के चारों ओर पानी ही पानी പാനി ले रहा है അപ്പോൾ റൈറ്റർ പറയാനിപ്പോൾ ക്വാർക്കെതിന് ആകെ മീൻസ് ഈ മഴ കഴിഞ്ഞിട്ടുള്ള ആ ആ ക്ലൈമറ്റിനെ പറയാം ക്വാർ ആ മോശം പറയാം ക്വാർ അപ്പോൾ ക്വാറിൻ്റെ സമയത്ത് എന്താ അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു തങ്ങി നിൽക്കുമല്ലോ മഴ പെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ആ അന്നത്തെ കാലമാണ് റൈറ്റർ ഓർക്കുന്നത് दूर के सिवान के से बहकर आई हुई मोथा और साई की अधलगली घासें घेर और बन प्याज की जड़ों जड़े तथा नाना प्रकार की बरसाती घासों के बीच सूरज की गर्मी में खोलते हुए पानी से सड़कर एक विचित्र गंध छोड़ रही है अपो पर मरकाल वैरा वेरा वराइटी फुलों का वाले അപ്പോൾ ഈ ക്വാറിൻ്റെ മഹിന വന്നപ്പോൾ മഴ കഴിഞ്ഞ് നല്ല വെട്ടിനെ ചൂടാണ് അപ്പോൾ ആ ചൂടിൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ചൂടാവുമ്പം ഈ പുല്ലിനും ഈ പല ജാതി ചെടികളൊക്കെ ഇങ്ങനെ വ വളർന്ന് വരുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെ അലിയാൻ ആ വെള്ളത്തിൽ നഞ്ഞി പിന്നെ ഈ വെയിലും കൊണ്ട് അലിയാൻ അപ്പോൾ ഒരു ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ശരിക്കും ഈ സീസണിനും ആ സ്മെല്ലിനും ആ റീ റൈറ്ററിന് റിലേറ്റഡ് ആയിട്ട് ഓർമ്മ ഒപ്പുറം ഓർമ്മ വരുന്നുണ്ട് रस्तों से कीचड़ सूख गया है और गांव के लड़के किनारे पर झाग भरे जलाशयों में धमाके से कूद रहे हैं ये अल्वन वही वे चली उणु पक्षे सवेड़ नोर मे आ कुछ चाड़ान धमाके मीन ओर चाड़ी कल्न अपने अपने मौसम की अपनी अपनी बातें होती हैं। आषाढ़ में आम और जामुन न मिले चिंता नहीं अब ओरों सीस अप आषाढ़ में आम और जामुन न मिले अब ई अषाड़े मौसम मीन्स आ समर सीजन ले आम और जामुन मंग जा, जामुन इवल पड़म आ रूम क्या അഗുഹന്മേ ചൂടാ ഓർ ഗുഡ് നാം ഇപ്പോൾ അഗുഹൻ മോശമിൽ ചൂടാ ചൂടാ മീൻസ് അവർ അവരൊരു പ്രിപ്പറേഷൻ ആയി അവലിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാ മിക്സ്ചറിൻ്റെ മാതിരി അതിൽ ഈ ശർക്കരൊക്കെ ഇട്ടിട്ട് കഴിക്കും അവലും ശർക്കരയും അത് അവ അഗുഹൻ്റെ മോശത്തിൽ അത് കിട്ടിയില്ലെങ്കിലും സാരമില്ല ചേക്കേ ദിനോമേ ലായിക്കി പട്ടി നാം ഇല്ലേ അഫ്സോസ് നെയ്യും അപ്പോൾ ലായിക്കി പട്ടി എന്താണ് ഈ നമ്മൾ ശർക്കര മുട്ടായി ഉണ്ടാവില്ലേ കടലമുട്ടായി അതാണ് ലായ്ക്കി പട്ടി ಅದ ಕೆಟ್ಟಿಲ್ಲೇಂಗಿಲ ಸಾರಲ್ಯಾನ ಪರ್ಕ್ವಾರ ಕೇ ದಿನೋಮೆ ಇನ್ ಗಂಧಪೂರ್ಣ ಜಾಗಬರೆ ಜಲ್ಮೆ ಕೂದ್ನಾ ನ ಹೋ ತೋ ಬಡಾ ಬುರಾ ಮಾಲುಮ್ ಹೋತಾ ಹೈ ಪಶೇ ಈ ಇಪ್ಪತೈ ಕೋಆರ್ನೆ ಮೋಸಂ ಲೀ ಇಂಗಂತ ಮಣಂ ವರ್ನ ವಳ್ಳಕೆಟ್ಟಲ್ ಚಾಡಿಲ್ಲೇಂಗಿಲ ಆನ ಬೈಂಗರೆ ಸಂಗಡಲ್ಲ ಕಾರ್ಯೆ ಮೈ ಬೀಥರ್ ಹುಡಕ್ ರಹಾ ಥಾ ದೋ ಏಕ್ ದಿನ ಹಿ ತೋ ಕೂತ್ ಸಕಾ ಥಾ ನಹಾ ಧೋಕರ್ બીಮಾರ್ ಹೋ ಗಯಾ ಥಾ അപ്പോൾ ഗാല റൈറ്റർ ഓർക്കനെ ഇംഗന്ത വള്ളത്തിൽ ഒന്നോ രണ്ടോ ദിവസം ആണ് റൈറ്ററിനെ ചാടാൻ പറ്റിയത് എന്താ വെച്ചാൽ ആയിലെ ചാടി കഴുചി കുഴിയയപ്പം അസുഖം ബാധിച്ച് കിടന്നോയിന്ന് ഹൽക്കി ബിമാരി ന jaane क्यों मुझे अच्छी लगती है पर റൈറ്റർ पर्याय ചെറിയ അസുഖൊക്കെ റൈറ്ററിന് ഇഷ്ടാണ് थोड़ा थोड़ा ज्वर हो सर में साधारण दर्द और खाने के लिए दिन भर नींबू और साब അപ്പോൾ ഒരു സുഖമില്ലാത്ത അവസ്ഥനെ പറ്റി ആലോചിക്കാൻ അപ്പോൾ റൈറ്റർ പറയാന് ഈ കുറച്ചൊക്കെ പനിച്ചോട്ട് ജ്വലീസ് പനീനെ പറയാം കുറച്ചൊക്കെ പനിച്ചായാലും സാരമില്ല കുറച്ചൊരു ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായാലും സാരമില്ല പിന്നെ ഇത് ഫുൾ ഡേ തിന്നാന് നാരങ്ങയും പിന്നെ സാബൂമി നമ്മൾ സാബുനരി ഉണ്ടാവില്ലേ അങ്ങനത്തെ അതിനെ അതിനെക്കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും അത് സുഖമില്ലാത്ത ആൾക്കാർക്ക് അതാ കൊടുക്കുക फ्रूट्स ओके കൊടുக்குலே அப்ப அதக்க கழிச்சி இங்க நிக்காம் அப்ப அதின பத்தியானாலாய்க்கேன ரைட்ம் லேக்கின் இஸ் பார் ਐசை चीज नहीं थी ज्वर जो, जो चढ़ा था चढ़ता ही गया रजाई पर रजाई और उतरा रात 12 बजे के बाद പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ പ്രാവശ്യം ലൈറ്റർ അസുഖം പിടിച്ചപ്പം സാധാരണ അസുഖമായില്ല അത് ഭയങ്കര ഒരു പനിയിൽ മാറിപ്പോയി ഇങ്ങനെ പനി കൂടി വരുന്നത് രജായിപ്പർ രജായി മീൻസ് ഒരു ബ്ലാങ്കറ്റ് അതിൻ്റെ മേലെ ഒരു ബ്ലാങ്കറ്റ് അങ്ങനെ അങ്ങനെ ആക്കി ലാസ്റ്റ് ഒരു ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞ് രാത്രി അതിൻ്റെ ശേഷമാണ് ആ ഒന്ന് താന്നത് ദീൻ മേമേ ചാദർ ലപ്പേട്ടേ സോയാധാം अब मोराव आय पुगस्ट वन और चादर् मीन ब्लांट ब्लांट लपेटे मीन में आए शायद नहाकर आए थी उसी जल में अब ओम पर दादीम वन दादीम कुल्च वर् मधुरी आ दुबले स्नेह सने शरीर पर सफेदी धोती सन से सफ़ेद बालों के सिरों पर सघ टपके हुए जल की शीतलता അപ്പോൾ ഇതിൽ ദാദിയമ്മനെ പാട്ടിട്ട് വരണിക്കുകയാണ് ദാദിമ്മ എങ്ങനെയായിരുന്നു ഭയങ്കര മെലിഞ്ഞിട്ടും സ്നേഹത്തോടെ വരുമോ ഒന്നെടുത്ത് ഉണക്ക് സുഖമില്ലാത്തതല്ലേ എന്നിട്ട് ഫുൾ വൈറ്റ് കളർ ഡ്രസ്സാണ് ഉണ്ടാവുക ഒരു ബോർഡർ ഒന്നും ഇല്ലാതെ മുടി വന്നിങ്ങനെ ഒരു ഒരു ചെറിയ മെലിഞ്ഞ നൂലിൻ്റെ പോലെ വൈറ്റ് കളർ കുളിച്ച് വന്നതുകൊണ്ട് നല്ല വെള്ളം തങ്ങി നിൽക്കുന്ന മാതിരി ഒക്കെ നല്ല കൂളായിട്ടുള്ളൊരു അപ്പിയറൻസ് ആദ്യ ഈ ഉണനെ സാർ पेट छुआ वर्णाबाड़ और दादी मंदा की ताली उम पाल कंगन तुट नौकन आंचल की घाट खोल किसी अदृश्य शक्तिदारी के चबूतरे की मिट्टी मिट्टी मुंह में डाली माथे पर लगाई അപ്പോൾ വന്നിട്ട് മരുന്ന് കൊണ്ടുവന്നതാണ് ആഞ്ചൽ മീൻസ് അവർ സാരിൻ്റെ ഒരു അറ്റത്ത് കെട്ടി കൊണ്ടുവന്നതാണ് എന്തോ ഒരു മരുന്ന് ഭയങ്കര ശക്തിശാലി ഒരു മരുന്നാണ് അത് ലേഖ പറയാണ് അതെടുത്തിട്ട് ലേ കുറച്ച് വായിലേക്കും പിന്നെ താ തലയിലൊക്കെ നെറ്റിയിലൊക്കെ പരത്തി കൊടുത്തു ദിനം രാത് ചാർപ്പായിക്ക് പാസ് ബൈട്ടിരത്തി കഭി പംഖ ജലത്തി കവി ജലത്തെ ഹെ ഹാത്ത് പേർ കപ്പടെ സെ സഹ സഹലാത്തി अब पन अब दादीमा शी टेकिंग केयर ऑफ हिम चलो अड़े इन चल पाट वीश्लें ननचल पनी पनी कुन्न वीट तुण तुणी ननचर सर पे दाचीन का लेप करती और बीसो बार छू छू कर ज्वर का अनुमान करती अब ई प पट्टा क्रांबक बेचिट तले लो लेपाकूम पिने तोट तोट पानी इंडो इंडियन हांडी में पानी आया कि नहीं उसे पीपल के छाक में छोका कि नहीं खिचड़ी में मूंग की दाल एकदम मिल तो गई है ना कोई बीमार के घर से सीधे बाहर से आकर तो नहीं चला गया आधी लाखों प्रश्न पूछ पूछ कर घर वालों को परेशान कर देती അപ്പോൾ ദാദിമാക്ക് ചോദിക്കാൻ കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്തൊക്കെ വെള്ളം വന്നോ ഇല്ലേ പീപ്പിളിൻ്റെ ചെടീൻ്റെ ആ ബാർക്കിൽ ആ വെള്ളം തെളിച്ചിട്ടോ ഇല്ല തെളിച്ചോ ഇല്ലേ ഇല്ലെങ്കിൽ നമ്മൾ കിച്ചടിൻ്റെ പരുപ്പ് നിലപോലെ വെന്തോ ഇല്ലെങ്കിൽ ആരെങ്കിലും അസുഖം പിടിച്ച ആൾക്കാർ വീട്ടിൽ നിന്ന് നേരെ കയറി വരാണോ പുറത്തുനിന്ന് നേരെ കയറി വരാണോ ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ചാൽ എല്ലാവരും വെറുപ്പിക്കും ദാദിമാക്കോ ഗവീ ഗീ പച്ചാസോ കിസ്മക്ക് ദവായോ കെ നാം യാത്ര ಅದಾದಿಮಕ್ಕೆ ಕೊರೆ ಎಲ್ಲ ಈ ನಾಡನ್ ಮರ್ನಗಳೆಲ್ಲ ಪೇರಕ್ಕೆ ಓರ್ಮಂಡ್ گاವume ਕੋਈ બીમાર ہوتا ਉਸके पास पहुंचती और वहां भी वही काम ಆ ಫುಲ್ ವಿಲೇಜ್ ಲಾ ಅರ್ಕಿಂಗಿಲು ಸುಗಲ್ಯಾದಾयाल ವೇಯನ್ ದಾಾದಿಮ ಅವಡೆ ಎತ್ತಿ ಅವಡೆ ಎತ್ತಿ ಇದನ್ನ ಪರಿವಾಡಿ हात ಚೋನಾ માતા ಚೋನಾ ಪೇಟ್ ಚೋನಾ ಕಪಾಳ ತೊಟೋಕೊ ತಾಲ ತೊಟೋಕೊ പിന്നെ ನೆತ್ತಿಯಕ್ಕ ತೊಟೋಕೊ फिर भूत से लेकर मलेरिया सरसाम निमोनिया तक का अनुमान विश्वास के साथ सुनाती टेस्ट मादरी अंज़े डायग्नोसिस मलेरिया मलेरियानो इले सरसाम और डिसीस पेरान महामारी और विशुचिका के दिनों में रोज़ सवेरे उठकर स्नान के बाद लवंग और गुड़ मिश्रित जलधार गुग्गल और धूप सफाई कोई उनसे सीख ले അപ്പോൾ അന്നത്തെ കാലത്ത് വലിയ വലിയ അസുഖങ്ങളൊക്കെ പോയി വരുന്ന കാലത്ത് തന്നെ എന്തൊക്കെ ചെയ്യും രാവിലെ നീറ്റി കുളിക്കും പിന്നെ ഈ ലവങ്ക് മീൻസ് നമ്മളെ ക്രാമ്പില്ലേ അത് അതും പിന്നെ ശർക്കരൊക്കെ മിക്സായിട്ട് വെള്ളത്തിലൊക്കെ കളിക്കുക അത് കുടിച്ച് ഗാർഗലൊക്കെ ചെയ്യും പിന്നെ വെയിൽ പിന്നെ എന്ത് വൃത്തിയാണ് ഒക്കെ വൃത്തിയൊക്കെ ഓരോ ഓരോരുത്തുന്ന് പഠിക്കണമെന്ന് പറയാം ലേഖക दवा में देर होती मिश्री या शहद कम ദമേ ദർത്തി മിശ്രി യാഹദ് കംഖം പോ ചാദർ യാ ഗാഫ് നീ ബദലേജാത്തെ തവേ ജൈസേ പാഗൽ ജാതി മരുന്ന് എന്തെങ്കിലും കൊണ്ട് കൊണ്ടുവരാൻ ലേറ്റ് ആയിപ്പോയോ ഇല്ലെങ്കിൽ ഹനിയൊക്കെ തീർന്നു പോയോ ഇല്ലെങ്കിൽ പുതപ്പോ ഒറകലൊന്നും മാറ്റിയില്ല അങ്ങനത്തെയൊക്കെ കണ്ടാൽ തന്നെ ദാദിമക്ക് പ്രാന്ത് പിടിക്കും बुखार तो मुझे अब भी आता है नौकर पानी दे जाता है मिस महाराज अपने मन से पकाकर खिचड़ी या साबू अब लेखक आलोयक पानी इनकी इपलोम वर्णनंड पण इपंदाने नौकर वन चलपम कोर्चे वल्लम करतो पो, पो मिस ने गळकिने भक्षणान आवडने खिचडी ओ साबुदाने नेलो साबुदाना वना आमले साबूनेरी इले आईना कोंडा परीन अपा दाने लेखक ऑब्जर्व डॉक्टर साहब आकर नाडी देख जाते और कुनेन मिक्सचर की शीशे की तिताई के डर से बुखार भाग भी जाता है पर न जाने क्यों ऐसे बुखार को बुलाने का जी नहीं होता ഇപ്പോൾ ലേക്കു പറയാണ് ഡോക്ടർ വന്ന് നെർവൊക്കെ ചെക്ക് ചെയ്യും പിന്നെ നോക്ക് വന്നിട്ട് പിന്നെ ആ കുനൈൻ മിക്സ്ചർ മീൻസ് ആ കുയിൻ ഓൺ ആ മരുന്നിൻ്റെ പേരാണ് ആ അതിൻ്റെ കുപ്പിൽ ആ ആ മരുന്നിൻ്റെ എരു തിത്തായി മീൻസ് എരു എരുവിനെ പേടിച്ച് ബുഖാർ ഓടി ഓടിപ്പോയി ബുഖാർ മാറും എന്നാലും ഇങ്ങനത്തെ ബുഖാറിനെ മറക്കാൻ ഒരു മനസ്സ് വരുന്നില്ലല്ലോന്ന് കിഷൻ ഭയ്യക്ക് ഷാദി ടീക്ക് പോയി ദാദി മാക്ക് ഉത്സാഹം ഓർ ആനന്ദ്ക്കാ കഹന ദിൻ ഭർ ഗായബ് രഹത്തി സാരാ ഘർ ജയസേ ഉന്നോനെ സർ പർ ഉഠാലിയാഹോ അപ്പോൾ ഈ റൈറ്റർ മൂത്ത ബ്രദറിൻ്റെ പേരാണ് കിഷൻ അപ്പോൾ കിഷൻ ഭയ്യൻ്റെ കല്യാണമൊക്കെ നല്ല പോലെ കഴിഞ്ഞ് ദാദിമൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെ കാണാൻ ഒരു കാര്യമായിരുന്നു ഫുൾ ഡേ ദാദിമൻ എവിടേയും കാണാനേ ഉണ്ടാവില്ല ഗായബായിപ്പോ മീൻസ് മിസ്സിങ് പിന്നെ ഫുൾ വീടിന് തലയിൽ കൂടെ ഇറക്കുന്ന മാതിരിയാണ് ഓരോ പണി

जानने को यो सभी जानते थे कि दादी माँ कुछ नहीं करती अल्लाहर को आ रही दादी माँ उन्हें चाहिए नारे पशे वर्ता नहीं गाने पर किसी काम में उनकी अनुपस्थिति वस्तुतः विलंब का कारण बन जाती पशे अल्लाह पानी ले दादी माँ लेंगे आ पानी लेट आई पो उन्हीं दिनों की बात है एक दिन दोपहर को मैं घर लौटा

तेरी आँख में तो शर्म है नहीं मांगने के समय कैसे आई थी पैरों पर नाक रगड़ती फिरी किसी ने एक पाई भी न दी अब लगी है आजकल करने फसल में दूंगी फसल में दूंगी अब क्या तेरी खातिर दूसरी फसल कटेगी अब ओ लेखक माँ दादीमा चीत पर रहे हैं। इंदिना पर അവൾ കടം വാങ്ങിയതാണ് ദാദിയമ്മൻ്റെ അടുത്തുനിന്ന് അപ്പോൾ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ ഫസൽ ആഫ്റ്റർ ഹാർവെസ്റ്റ് ഐ ഗെറ്റ് ദ മണി നോ ദാറ്റ് ഐ ഗിവ അവൾ പറയാണ് അപ്പോൾ ദാദിയമ്മ ചോദിക്കാൻ എനിക്ക് വേണ്ടി ഇപ്പോൾ പുതിയ ഹാർവെസ്റ്റ് നടക്കാൻ പോവാണ് എപ്പോഴാണ് പൈസ തിരിച്ചു തരാം പൈസ ചോദിക്കാൻ വന്നപ്പം കാൽമലൊക്കെ മൂക്ക് റകടുത്തി ഫിരി മീൻസ് യു അത്രയും താന്നിട്ടാണല്ലോ ചോദിച്ചത് എന്നോട് പൈസ ഇപ്പോൾ തിരിച്ച് ചോദിക്കുമ്പോൾ പറയാം നാളെ തരാം പിന്നെ തരാ എന്ന് दूंगी मालकिन रामी की चाची रोती हुई दोनों हाथों से आंचल पकड़े दादीमा के पैरों पर और पैरों की ओर झुकी बिटिया की शादी है आपने दया करेंगी तो उस बिचारी का निस्तार कैसे होगा अपो ओढ़ कर्ण पर्यन दादीमा तेरा तेरा मालकिन न पर मालकिन ओके अपो ओल पर्यन मोड़ कल्याण आने दिपो पैसे लेंगे यहाँ कुड़ूंगा कल्याण नड़कू हट हट अभी नहा के आ रही हूँ दादी माँ पीछे हट गई ओले दादी माँ ने मा तोड़ा पोम दादी माँ वैम बैक तोड़े पड़े हट नींग नीगे यानी कुर्ची वन दान जाने दो दादी मैंने इस अप्रिय प्रसंग को हटाने की गरज में कहा बेचारी गरीब है दे देगी कभी अब अद केट लेखक पढ़नी पोट दादी ओल पाव पैसे लिया पुअर आने गरीब मीन्स पुअर उड़ तेरू चल चल चला है समझाने वो दादी बड़े ओह नल्ला आलू अंध टिंड पड़ पि क्या मैं चुपके से आंगन की ओर चला गया कई दिन बीत गए मैं इस प्रसंग को एकदम भूल सा गया एक दिन रास्ते में रामी की चाची मिली वह दादी को पूतो फलों दूधों नहाओ का आशीर्वाद दे रही थी അപ്പോൾ ലേക്കൊക്കെ പറയാനേ അന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ കുറേ ദിവസമൊക്കെ ആയി ലേക്കതിനെപ്പറ്റി ഫുള്ള് മറന്നുപോയി അപ്പോൾ ഒരു ദിവസം ആ റാമീൻ്റെ ചാച്ചീനെ പുറത്ത് എവിടെ നിന്ന് വെച്ച് കണ്ട് അപ്പോൾ റാമീനെ ചാച്ചി ദാദിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നല്ല നല്ല ബ്ലെസ്സിങ്സ് പറയുന്ന മാതിരി പറയാം ദൂതോ പൂത്തോ ഫലോ ദൂതോ നഹാവോ അത് വന്ന് ഒരു നല്ല പോലെ ഉയർന്നു വരട്ടെ ഒക്കെ നല്ലതാവട്ടെ എന്ന് പറയുന്ന ഒരു വാക്കുകളാണത് അതിൻ്റെ ബ്ലെസ്സിങ്സ് ആശീർവാദ് മീൻസ് ടു ബ്ലെസ് മേനെ പൂച്ച ക്യാ ബാഥ फू पोतो फलों नहाओ का आशीर्वाद दे रही थी मैंने पूछा क्या बात है धनो चाची तो उसने विरल होकर कहा उरिन हो गई बेटा भगवान भला करे हमारी मालकिन का कल ही आई थी पीछे का सभी रुपया छोड़ दिया ऊपर से दस रुपये का नोट देकर बोली देखना धनो जैसी तेरी बेटी वैसी मेरी दस पाँच के लिए हंसाई न हो देवता है बेटा देवता അപ്പോൾ ഓൾ പറയുന്നത് ലേഖകനോട് ഈ ദാദിമാ വന്ന് ശരിക്കും വലിയ മാലിക്യം നല്ല മാലിക്യൻ തന്നെയാണ് നമ്മളെ മാലിക്യൻ ദൈവം മാലിക്യുക്ക് വേണ്ടി നല്ലത് കൊണ്ടുവരുത്തേ ഇതുവരെ എൻ്റെ കടമൊക്കെ വേണ്ടെന്ന് വെച്ച് അതിനേക്കാളും മേലെ ഇഞ്ഞും പത്ത് റുപ്പ്യ ഇനിയും കൂടുതൽ എനിക്ക് കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് ദേഖ്നാ തന്നോ നോക്ക് തന്നു എൻ്റെ ബേട്ടി എൻ്റെ ബേട്ടിയാണ് യുവർ ഗേൾ ഈസ് ലൈക്ക് മൈ ഗേൾ ഇനി പൈസ ഇല്ലാത്ത കുറവൊന്നും കാണിക്കരുത് കാണിക്കരുതിട്ടോ എന്ന് അപ്പോൾ രാമിചാജ് ചാച്ചി റാമിന്റെ ചാച്ചി പറയാന് ശരിക്കും ഒരു ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓ സ്രോഷ് ബഹുട്ടാറഹി തീ മേനെ പൂച്ച അപ്പോ ലേക്ക ചോദിക്കാന് അന്ന് ഭയങ്കര ചീത്ത ഒക്കെ പറയണ്ടല്ലോ നിങ്ങള് വടേ ലോകോക്കാ കാ ബാബു റുപ്യ തേക്ക ഡാണ്ടേ പിന്നോ ലാഭ്യാ അപ്പോ ഓള് പറയാ അത് വല്യ വലിയ ആൾക്കാര അങ്ങനെ പരിപാടിയാണ് അവരുടെ പൈസയും തന്നെ പിന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അവർക്കൊരു ലാഭം मैं मन ही मन इस तर्क पर हंसता हुआ आगे बढ़ गया इधर कैट है मनसलहन चिरचि लेखक मुन्नोट पोइन किशन के विवाह के दिनों की बात है विवाह के चार पांच रोज पहले से ही औरतें रात रात भर गीत गाती हैं विवाह की रात को अभिनय भी होता है നീ ലേഖ കാലോചിക്കുന്നത് എൻ്റെ ബ്രദർ കിഷൻ്റെ കല്യാണത്തിൻ്റെ പറ്റി ആ സമയത്തിനെ പറ്റിയിട്ടാണ് ആ കല്യാണത്തിന് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം മുന്നേ തന്നെ പെണ്ണുങ്ങളൊക്കെ എല്ലാ ദിവസവും രാത്രി വീട്ടിലേക്ക് വരും എന്നിട്ട് അവിടെ പാട്ടൊക്കെ പാടും അങ്ങനെ വിവാഹം അവിടെ അഭിനയമൊക്കെ ഉണ്ടാവും यह प्राय एक ही कथा का हुआ करता है उसमें विवाह से लेकर पुत्रोत्पत्ति तक के सभी दृश्य दिखाए जाते हैं सभी पाठ औरतें ही करती हैं अब ये कल्याण और आइटिंग नाटक उंडा हुआ अदिल हो कल्याण तोड़गी इले कुट्टी आवने वाले और दृश्य और एक्ट है अद फुल लेडीज है न चाहिए मैं बीमार होने के कारण बारात में न जा सका అప్పుడు అన్న సుగ利亚 తోండ్ లేకకిని బరాత్ మీన్స్ అ చకండ కూడ పోవాం పట్టిలియాను మేరా మ మేరా bhai రాఘవ దాలన్ మే సో రహా థ వహ భీ బరాత్ జానే కే బాద్ పహంచా థ అప్పుడు ఓండ ఓరు అమ్మోండ మోను రాఘవ అవడ కడుకుండైర్నో అవన్ బరాత్ లేకు పోయి వన్నాలైర్నో ఆరతనే ఉస్పర్ భీ ఆప్ ఉస్పర్ ఆపత్తి కీ അപ്പോൾ അത് കണ്ട് പെണ്ണുങ്ങൾക്ക് അത് എന്ത് ശരിയില്ലല്ലോ എന്ന് പറഞ്ഞു ദാദിമ ബിഗഡി ലടക്കേ സെ ക്യാ പദ ലടക്കേ ഓർ ബ്രഹ്മ കാ മൻ ഏകസാ ഹാഹ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ദാദിമ പറഞ്ഞു ചെക്കമാരോട് എന്തിനാ നിങ്ങൾ ഇതാക്കണം സ്ക്രീൻ ചെയ്യണമെന്ന് പറയുന്നത് ചെക്കമാരും ബ്രഹ്മൻ്റെയും മനസ്സൊരേ പോലെയാണെന്ന് മുജേബി चादर ചാർപായി പെർ ने चुपके से सुला दिया था बड़ी हंसी आ रही थी सोचा कहीं ज़ोर से हंस दूँ भेद खुल जाए तो निकाल बाहर किया जाऊँगा पर भाभी की बात पर हंसी रुक न सकी और भांडा फोड़ हो गया അപ്പോൾ ഓന് അവിടെ ഒളിച്ച് നിൽക്കാൻ ദാദിമാർ സഹായിച്ചു ഓനെ ഒരു ബ്ലാങ്കറ്റൊക്കെ എടുത്ത് കവർ ചെയ്ത് അവിടെ തന്നെ നിന്ന് അപ്പോൾ ലേക്കൊക്കെ ആ കിടന്ന് ഒളിച്ച് നിന്ന അവസ്ഥയിലൊക്കെ കാണുന്നുണ്ട് ആ കാണുമ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല എവിടെയെങ്കിലും പോയി ഒന്ന് ഉറക്ക ചിരിക്കാനൊക്കെ ലേക്ക ആലോചിച്ച് പിന്നെ അടക്കി നിന്നതാണ് പക്ഷേ ആ ബാബി മീൻസ് ബ്രദേഴ്സ് വൈഫ് അവരുടെ വർത്താനം കേട്ടിട്ട് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഉറക്ക ചിരിച്ചപ്പോൾ എല്ലാവരും അറിഞ്ഞുപോയി देबू की माँ ने चादर खींच ली कहो दादी यह कौन बच्चा सोया है बेचारा रोता है शायद दूध तो पिला दू हाथापाई शुरू हुई दादी माँ बिगड़ी लड़के से क्यों लगती है अब और इन्हें और चंडा के अपो और देबू उन वन अंडा किया मेले चादर वेल അന്ന് വെളിച്ചെടുത്തപ്പോൾ കണ്ട ഓ ലേഖക്ക അവിടെ ഉണ്ടെന്ന് അപ്പോൾ ദാദിമനോട് ചോദിച്ചാൽ ആ ഇതാണ് ഇപ്പം നിങ്ങളെ കുട്ടിയില്ലേ ഇത് പാവം കറി ഉണ്ടാവും കുറച്ച് പാൽ കൊടുത്ത കൊടുക്കട്ടെ എന്നറിഞ്ഞു അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയി അപ്പോൾ പെട്ടെന്ന് ദാദിമ്മ ചൂടായി സുബ റാ രാസ്തേ മേ ദേബുക്ക് മാ മിളി കൽ വാലാ ബച്ചാ ഭാബി മേ വാഹ ഓർ ദാദിമക്കെ പാസ് ജാ ഖടാ ഹാ అప్పుడు ఓ లేక అక్కడ കണ്ടിട്ട് ഓള് പറ ఆ ఇది ഇന്നത്തെ കുട്ടിയാണല്ലേ അപ്പോൾ അത് കേട്ടപാടേ లేക്കക്ക് ഓടി दादीമ്മന്റെ അടുത്തേ പോയി നിന്നു വസ്തുത किसी प्रकार का अपराध हो जाने पर जब हम दादी मां की छाया में खड़े हो जाते हैं अभयदान मिल जाता है അപ്പോൾ ഓനെ ആലോചയാനെ ശരിക്കും ഇന്നത്തെ നേനെ തെറ്റൊക്കെ ചെയ്ത दादी मांന്റെ അടുത്ത് വന്ന് നിന്നാലെ നമുക്കൊരു સમાધાન ഔർ അഭയം കിട്ടിയേ മാദരിയാനന്ദം स्नेह और ममता की मूर्ति दादी माँ की एक एक बात आज कैसे कैसे मालूम होती है अपो दादी माँ ने पति और कार्यपोत नल और परिस्थितियों का वात्या, चक्र जीवन को सूखे पत्ते सा कैसे नचाता है इसे दादी माँ खूब जानती थी दादा के मृत्यु के बाद से ही वह बहुत उदास रहती അപ്പോൾ ദാദിമക്കറിയാം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരൂ അന്ന് ദാദാജി മരിച്ചപ്പോൾ അതിൻ്റെ ശേഷം ദാദിമ എപ്പോഴും ഭയങ്കര സാഡായിട്ട് തന്നെ ഉണ്ടാവും സംസാർ ഉനെ ധോക്കേക്ക് ടട്ടി മാലൂം ഹോത്ത അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഒരു കൽപ്പിക്കുന്ന ഒരു ടോയ് ആണ് ഈ ഫുൾ വേൾഡ് അങ്ങനെയാണ് ദാദിമ കണ്ടിരുന്നത് ദാദാനെ ഉനെ സ്വയം ജോ ധോക്കാദിയാ അപ്പം സ്വയം ദാദാ വന്നു ഓരോ വിട്ടു പോയില്ല അതെന്നൊരു ചതിയായിരുന്നു वे सदा उन्हें आगे बेच अपने पीछे जाने की झूठी बात कहा करते थे अपो दादाजी अपल पर आदेम दादी अनु मिरके आएडे शेष दादा मिर्क्यो लो बस अदोक का कालबा आईपोई दादाजी फर्स्ट मिर्चू दादा की मृत्यु के बाद कुकुर मुत्ते की तरह बढ़ने वाले मुंह में राम बगल में छुरी वाले दोस्तों की शुभचिंता ने स्थिति और भी डावाडोल कर दी दादा के श्राद्ध में दादी माँ के मा, मना करने पर भी पिताजी ने जो अतुल संपत्ति व्यय की वह घर की तो थी नहीं അപ്പോൾ ഇതിൽ പറയാൻ ദാദാജീൻ്റെ മരിച്ചതിൻ്റെ ശേഷം ദാദിമ ഭയങ്കര സങ്കടത്തിലായി പിന്നെ ദാദാജീൻ്റെ ഫ്രണ്ട്സും കുറേ അവിടെ വന്നിട്ട് ഇനിയും അവിടുത്തെ സിറ്റുവേഷൻ മോശമാക്കി ആ ഫ്രണ്ട്സ് എങ്ങനത്തെ എങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു മൂമേ മേ റാം ബഗൽ മേ മീൻസ് മുന്നിൽ കാണുമ്പോൾ നല്ലതൊക്കെ പറയും പക്ഷേ ബാക്കിൽ കുറ്റം പറയാൻ നിൽക്കുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു പിന്നെ ദാദാജീൻ്റെ ശ്രാദ്ധം കഴിക്കുമ്പം എന്താ പറഞ്ഞത് പിതാജി മീൻസ് ഈ ലേഖകിൻ്റെ പിതാജിയാണ് അത് കഴിച്ചത് അപ്പോൾ അത് കുറേ പൈസ ആയാലും കുറേ പൈസ ആയാലും വേസ്റ്റ് ആക്കി അത് ഇങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ പൈസ ആയിരുന്നു സ്വന്തം പൈസ അല്ലായിരുന്നു ദാദിമ അക്സർ ഉദാസ് റഹ കർത്തി മാൻ ഇപ്പോൾ ദാദിമക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെയും പൈസ ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിപ്പോയി കടത്തിലായിപ്പോയി പറയൽ ഭയങ്കര കടത്തിലായിപ്പോയി എപ്പോഴും സാഡായിരുന്നു ദാദിമ അപ്പോൾ ദിൻ ദിൻഡെ മീൻസ് നല്ല തണുപ്പുള്ള ആ ക്ലൈമറ്റ് ആയിരുന്നു कड़ाके का जाड़ा पड़ रहा था मंग्र तु पछुआ का सन्नाटा और पाले की शीत हड्डियों में घुसी पड़ती शाम को मैंने देखा दादी दादीम गीली धोती पहने कोने वाले घर में एक संदूक पर दिया जलाए हाथ जोड़कर बैठी है ഇപ്പൊ ഭയങ്കര ആ തണുപ്പുള്ള സമയമായിരുന്നു അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നോക്കുമ്പോൾ ദാദിമ വന്ന് അവിടെ ഒരു ഒരു സന്തൂക്ക് മീൻസ് ഒരു പഴയ ട്രങ്ക് ഉണ്ടാവൂലേ ഒരു പെട്ടിൻ്റെ മാതിരി അതിൻ്റെ മേലെ ഒരു ദിയ കത്തിച്ച് ഇങ്ങനെ ഇരുട്ടത്ത് ഇരിക്കുകയാണെന്ന് ഏർ ഭയങ്കര സങ്കടത്തിലാണെന്ന് ഉൻകി സ്നേഹ കഥ രാഖോമേ മേനെ ആസൂ കവി മഹോത് ദർ തൻ മാറി ഉൻകെ പാസ് ബഹാ അപ്പോൾ ദാദിമൻ ഇങ്ങനെ സങ്കടത്തിലും കണ്ണിൽ കരഞ്ഞ അവസ്ഥയിലൊന്നും ദാ ലേക്ക കണ്ടിട്ടില്ല അപ്പോൾ കുറച്ചു നേരം ലേക്കക്ക് ദാദിമൻ്റെ കൂടെ അവിടെ തന്നെ ആയിരുന്നു ഒന്നോനെ ആക്കിയെ കൊലി ദാദിമ അപ്പോൾ ആ ദാദിമ കണ്ണ് തോറന്നു അപ്പോൾ ലേക്കക്ക് വിളിച്ചു ദാദിമ മേനെ ധീരേസേ കഹാ അപ്പോൾ ലേക്കക്ക് ദാദിമനെ വിളിച്ചു ക്യാ ഹേരെ തൂ യാ ക്യൂ ബേട്ടാ ഹേ അപ്പോൾ ദാദിമ ചോദിച്ച എന്താ മോനെ ഇനി എന്താ എവിടെ ഇരിക്കണേ दादी माँ एक बात पूछू बताओगी ना मैंने उनकी स्नेहपूर्ण आँखों की ओर देखा पो लेखक दादी मनोर चौकिन कार्यन चौक्य टेंगल पर यू लेंदा क्या है पूछ पो दादी माँ पर नी चो तुम रोती थी दादी माँ मुस्कुराई पागल तूने अभी खाना भी नहीं खाया ना चल चल അപ്പോൾ ദാദിമ്മനോട് ഓൻ ചോദിക്കാൻ നിങ്ങൾ കറിയില്ലേന്ന് അപ്പോൾ ദാദിമ്മ പോടാ നീ ഇതുവരെ ഒന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ വാ എൻ്റെ കൂടെ വാ ധോത്തിത്തോ ബദല്ലോ ദാദീമ മേനേക്ക ഹാ അപ്പോൾ ദാദീമ ഇട്ട ധോത്തി നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേക്കൊക്കെ പറഞ്ഞാൽ അതൊന്ന് മാറ്റിക്കൂടെ നിങ്ങൾക്ക് മുജേ സർദി ഗർമി നെയ് ലക്തി ബേട്ടാ വേ മുജേ ഖിഷ്തി റസോയിമേ ലേക്കയും എനിക്ക് തണുപ്പും ചൂടും ഒന്നും ഇല്ലാട്ടോ മോനെ നിറഞ്ഞിട്ട് ഓന് റസോയി മീൻസ് കിച്ചണിലേക്ക് കൊണ്ടുപോയി सुबह मैंने देखा चारपाई पर बैठे पिताजी और किशन भैया मन मारे कुछ सोच रहे हैं पिन लेखक राविल कानदायनट ले किशन भैया हम लेखक पिताजी हम ए दो तोड़ एंदो दो दूसरा चारा ही क्या है बाबू बोले रुपया कोई देता नहीं कितने के तो अभी पिछले भी बाकी है वे रोने रोने से हो गए അപ്പോൾ ഒന്ന് ഭയങ്കര സങ്കടത്തിലാണ് പിതാജി ഇനി എന്ത് ചെയ്യാൻ അവർക്ക് എന്തോ പൈസേൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഓര് കൊടുത്ത് പൈസ കടം കൊടുത്ത ആൾക്കാരും തിരിച്ചു കൊടുക്കുന്നില്ല വേറെ ആര് പൈസ കൊടുക്കുന്നുമില്ല അവർക്ക് റോത്താ ക്യൂ ഹെരേ ദാദിമാനെ ഉൻക മാതാ സഹലാത്തേ കെ തോ അഭി ഹുഹ അപ്പോൾ ദാദിമാ പറഞ്ഞ് ഇനി എന്തിനാ കരീനെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഉനോനെ സന്ദൂ കോൽക്കർ ചമക്തി സി ചീസ് നിക്കാലി തെരെ ദാദാനെ യാ കങ്കൻ മുജേ ഇസി ദിനിയെ പെഹനായതാ ഉൻക ഖലാഭരായ അപ്പോൾ ദാദിജി പറയാൻ സന്തൂക്ക് മീൻസ് ആ പെട്ടിയ വലിയ ട്രങ്ക് ഉണ്ടല്ലോ അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഷൈനിങ് ഒരു സാധനം പുറത്തേക്കെടുത്ത് അതൊരു ബാങ്കലായിരുന്നു കങ്കൺ അപ്പോൾ ദാദിജി പറയാൻ ഇത് നിങ്ങളെ ദാദാജി ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക ആ പറയുമ്പോൾ അവരുടെ തൊണ്ട ഒക്കെ ഇങ്ങനെ അറിഞ്ഞു मैंने इसे पहना नहीं इसे सहेज कर रखती आई हूँ यह अब उनके वंश की निशानी है उन्होंने आंसू पोंछकर कहा पुराने लोग आगा पीछा सब सोच लेते थे बेटा അപ്പോൾ ആദ്യമ പറയാന് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ എപ്പോഴും സൂക്ഷിച്ച് നടന്നതാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ ആവശ്യം വരുമ്പോൾ എടുക്കാൻ ഞങ്ങൾ വയസ്സായ ആൾക്കാർ പഴയ ആൾക്കാർ എപ്പോഴും മുന്നോട്ടുള്ളതും പിന്നോട്ടുള്ളതും ആലോചിച്ച് ആലോചിച്ചിട്ടാണ് നിൽക്കുകയാണെന്ന് ഓ ഓള് പറയാന എന്നിട്ട് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കങ്കൻ വിറ്റിട്ട് പൈസ ആക്കാൻ വേണ്ടി പറയാണ് सचमुच मुझे दादी माँ शाप भ्रष्ट देवी सी लगी और शापम इलाद आकन और देवदंड माधरे तोनी दादी मानुबम धुंधली चाया विलीन हो गई मैंने देखा दिन काफी चढ़ आया है അപ്പം ഇത് ധുന്ദ്ലി ചായ വിലീൻ ഹുക ഈ ധുന്ധ്ലി ചായ നമ്മൾ ഈ ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചല്ലോ ആ ലേഖക്ക് പറയേണ്ട ഒരു ധുന്ധ്ലി ചായ മ ഓർമ്മ വരുന്നത് ദാദിമേൻ്റെ ഓർമ്മ വരുന്നത് അപ്പം ഈ ലാസ്റ്റ് പേര നമുക്ക് വി ഹാവ് ടു കണക്ട് വിത്ത് ദ ഫസ്റ്റ് പേര ഇൻ ദ ഫസ്റ്റ് പേര ദ ലേഖക് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹിസ് ദാദി ആൻഡ് ടിൽ ഹിയർ ഹി വാസ് ദി ടോൾഡ് എസ് അബൌട്ട് എവ്രിതിങ് അബൌട്ട് ഹിസ് ദാദി സോ മെനി ഇൻസ്റ്റൻസസ് ആൻഡ് ഇൻസിഡൻസസ് नाउ द लेखक इज टू द प्रेजेंट एंड ही दिन काफ़ी चढ़ आया है मीन्स क्रैर आयन पास के लंबे खजूर के पेड़ से उड़कर एक कौवा अपनी घिनौनी काली पंखों फैलाकर मेरी खिड़की पर बैठ गया अब लेखकान अड़े पा चुन और कर्न वन लेखकी अड़ियन हाथ में अब भी किशन भैया का पत्र कांप रहा है लेखक ले किशन भैया अयच और लेटर आनल काली चींटियों सी कतारें धूमिल हो रही है आंखों पर विश्वास नहीं होता मन बार बार अपने से ही पूछ बैठता है क्या सचमुच दादी मां नहीं रही അപ്പോൾ അതിൻ്റെ അർത്ഥം കിഷൻ ലെറ്റർ ആണ് ലേഖക്കിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാദിമ എന്ന് അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒക്കെ അതെ ലേഖക്കിങ്ങനെ ഓർത്ത് സങ്കടത്തിലാവുകയാണെന്ന് അപ്പോൾ ഇത് ലേഖാക്കിൻ്റെ ഹൗ ഹി ഫെൽറ്റ് അബൌട്ട് ഹിസ് ദാദിമ വെൻ ഹി ഹേർഡ് ഓഫ് ഹെർ ദി ന്യൂസ് ഓഫ് ഹെർ ഡെത്ത് ആൻഡ് ലേഖക്കിൻ്റെ ഓർമ്മകൾ ഫുള്ള് നിറഞ്ഞു വന്നു ദാദിമൻ്റെ ഫുൾ ഓർമ്മ വന്നിട്ട് ഓൻ ദാദിമേൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഡേയ്സ് ആൻഡ് ടൈംസ് ഒക്കെ നമ്മളെ കൊണ്ട് ഷെയർ ചെയ്തു Uh, so, with this, we come to the end of this lesson. Hope you all enjoyed. Bye.